വരണം വരണം മിസ്റ്റർ കൃഷ്ണനുണ്ണി. ഉണ്ണി തോട്ടക്കന്നിട്ടെ മാട്ടിപ്പട്ടി ജോസിക്കുട്ടിയുടെ മൂത്ത കുട്ടി സൂസിക്കുട്ടി. ഈ വർഷത്തെ ഭാഗ്യവാൻ ആരാണെന്ന് നമുക്ക് നോക്കാം. ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ ഓണം ബമ്പർ ഭാഗ്യവാനെ ഇന്നറിയാം. 74 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റ പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് ഓണം ബമ്പർ വിൽപ്പന. 2 മണിക്കാണ് നറുക്കിടും. അയ്യോ, ഞാനത് മറന്നു. എന്റെ പൊന്നു സൂര്യഭഗവാനെ, ഇത്തവണയെങ്കിലും എന്റെ കാമധേനുവിന് തന്നെ അടിക്കണേ. കണ്ണി കണ്ടോടത്ത് കള്ളുടിച്ചിരിക്കുന്ന ആള് ഇന്നത്തെ ടിവിയുടെ മുമ്പിൽ. രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന ലോട്ടറി സമ്മാനം കേരളത്തിന്റെ സ്വന്തം ഓണം ബമ്പറിന്റേതാണ്. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. തിരുവോണം ബമ്പർ ഒന്നാം സമരമായ 25 കോടി രൂപ TE 2306662 എന്ന നമ്പർ ടിക്കറ്റിന്. കോഴിക്കോട് ബാവ ലോട്ടറി ഏജൻസിയുടെ പാലക്കാട് വാളയാറിലെ ശാഖയിൽ വിറ്റ ടിക്കറ്റാണ് ഇത്. തിരുവോണം ബമ്പർ ഒന്നാം സമരമായ 25 കോടി രൂപ TE 2306662 എന്ന നമ്പർ ടിക്കറ്റിന്. കോഴിക്കോട് ബാവ ലോട്ടറി ഏജൻസിയുടെ പാലക്കാട് വാളയാറിലെ ശാഖയിൽ വിറ്റ ടിക്കറ്റാണ് ഇത്. എടയ്യ അറമ്പറ്റി പടം നിർത്തണ്ട, നീ പോടാ അങ്ങോട്ട് പോട്ടേതല്ലേ. എടാ വൃത്തി കെട്ടവനെ, നിനക്ക് ഞങ്ങൾ എത്ര രൂപ തരാനുണ്ടെന്നാ പറഞ്ഞത്? ആ കള്ളക്കണക്കും കൊണ്ട് നിന്റെ പരട്ട ജീപ്പ് എടുത്ത് ഇങ്ങോട്ട് വാടാ പന്നി. എന്തായാലും സംസ്ഥാനത്തിന് പുറത്താണ് ഭാഗ്യശാലി എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതൊരു സ്ഥിരീകരിക്കാവുന്ന പശ്ചാത്തലത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? തിരുവോണം ബമ്പറിന്റെ ഒന്നാം സമ്മാനമായ 25 കോടി അടിച്ചിരിക്കുന്നത് കോയമ്പത്തൂർ അന്നൂർ സ്വദേശി നടരാജനാണ്. ലോട്ടറി അടിച്ചെന്നോ? അതെ, ശിവൻകുട്ടിക്ക് ലോട്ടറി അടിച്ചെന്ന് സുശീലൻ പറയുന്നത് ഞാൻ കേട്ടതാ. ഇതിൽ എന്റെ യഥാർത്ഥ ബന്ധുക്കൾ ആരൊക്കെയാണെന്ന് എനിക്കറിയില്ലല്ലോ. നിർത്ത, നിനക്ക് എന്നെ അറിയില്ല? നീ എന്നെ മറന്നു. ആരെ മറന്നാലും നീ ഇവളെ മറക്കരുത്. നിന്റെ അമ്മയ്ക്ക് പാലില്ലാതിരുന്നപ്പോ ഈ മാറിലെ പാൽ കുടിച്ചാണ് നീ വളർന്നത്. ഏട്ടാ, നിങ്ങളൊരു എന്തൊരു ബമ്പർ കയ്യിൽ വെച്ചിട്ട് എന്താ നിൽക്കുന്നത്? എന്തായാലും സമ്മാനം ഉണ്ടോ? ഇപ്പൊ അണ്ടി പോയ അണ്ണാനോട് എടുക്ക. ഇവനെ ആദ്യം കൊല്ലണ്ടത് അവന്റെ ഒരു മലേഷ്യയും വാസൂട്ടനും. എന്താ വെച്ചാല് ജസ്റ്റ് മിസ് അപ്പൊ ഞാൻ ഇന്നലെ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ടിക്കറ്റ് എനിക്ക് കിട്ടായിരുന്നു. നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? കുറേശ്ശെ ഭാഗ്യം പരീക്ഷിക്കാൻ കള്ളനും രംഗത്തുണ്ട്. പാലക്കാട് മണ്ണാർക്കാട്ടെ ഒരു ലോട്ടറി കടയിൽ നിന്ന് 3 ഓണം ബമ്പർ മോഷണം പോയി എന്നതാണ്. ഈ അയ്യോ ഭാവങ്ങൾക്ക് എന്തിനാ ഈ ഉടായ്പ കാണിക്കണേ? എന്ത് ചെയ്യാനാത്തലെ, എനിക്ക് കാശ് വാങ്ങിച്ചേ ശീലമുള്ളൂ, കാശ് കൊടുത്ത് ശീലമില്ല. പുലർച്ചെ 3:30 മണ്ണാർക്കാട് സ്വദേശി പുഷ്പലതയുടെ കട കുത്തി തുറന്ന് ഈ മോഷണം നടത്തിയിരിക്കുന്നത്. ഭയങ്കരമായ ആള്. അപ്പൊ എന്തായാലും സീരിയൽ നമ്പർ അവർക്കുണ്ടാകും, അവരുടെ കയ്യിൽ ഉണ്ടാകുമല്ലോ ഏതാണ് നഷ്ടപ്പെട്ടതെന്ന്. അതുകൊണ്ട് ഇത് ആ നമ്പറിൽ അടിച്ചാൽ എന്തായാലും കള്ളന് പൈസ കിട്ടാനുള്ള സാധ്യതയും ഇല്ല. പൊട്ടന്ന ലോക പൊട്ടനാണ്, പൊട്ടന്ന ലോക പൊട്ടൻ. കാക്കാശിന് വകയില്ലാത്തവന് എന്റെ മോളെ ഞാൻ തരില്ല. അതെ, എന്നാ അമ്മാവ് നോക്കിക്കോ, എനിക്കും വരും ഒരു നല്ല കാലം. നിനക്ക് വരുന്നതേ നല്ല കാലമല്ല, നല്ല കാലനായിരിക്കും. നീ മീനുകൾ ശ്രദ്ധിച്ചോ, ഞാൻ ഓരോ തവണ ഇട്ട് കൊടുക്കുമ്പോഴും ഒരു സമയം ഒരു മീനിന് മാത്രമേ കിട്ടുന്നുള്ളൂ. എന്നുവെച്ച് ബാക്കിയുള്ള മീനുകളൊന്നും ശ്രമം ഉപേക്ഷിക്കുന്നില്ല. അതെല്ലാം അടുത്ത അവസരത്തിനായി കാത്തിരിക്കുന്നു. അതുപോലെയാണ് നമ്മുടെ കാര്യം. ഒരുപാട് തവണ ശ്രമിച്ചിട്ടും കിട്ടിയില്ലെങ്കിൽ ശ്രമം ഉപേക്ഷിക്കരുത്, അവസരത്തിനായി കാത്തിരിക്കുക. വിജയം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവന് മാത്രമുള്ളതാണ്.